സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് നമ്മൾക്ക് പറ്റും. അതുപോലെ തന്നെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഓരോ സ്റ്റെപ്പിൻ്റെയും പിന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ടും കൂടെ നമ്മൾക്ക് പറ്റും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. വി ക്യാൻ ഷോ ദ കോർഡിനേഷൻ ഓഫ് ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്സ്. ദർ ഇസ് ഇൻ്റഗ്രേഷൻ ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ്. It is learning by doing, and thus we can retain more. We will be able to explain the scientific principle behind each procedure. It improves the observational skills of the students. Immediate evaluation can be done through written demonstration. There should be proper preparation from the side of the teachers. Immediate feedback is possible, and it fosters critical thinking. Now coming to the disadvantages of demonstration. As a method of teaching nursing skills, there is no clear-cut disadvantage for demonstration, as we all know. Good theoretical background and a good explanation from the teacher enhances its proficiency. സോ നഴ്സിംഗ് സ്കില്ല് പഠിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മെത്തേഡാണ് ഡെമോൺസ്ട്രേഷൻ. പക്ഷെ ഒരു ടീച്ചർ പ്രിപ്പയർഡ് അല്ല എങ്കിൽ ദിസ് വിൽ ബി ഇൻ വെയിൻ. സോ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ ചെയ്ത് ഇത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബെസ്റ്റ് മെത്തേഡ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് ആപ്റ്റ് മെത്തേഡ് ഫോർ ടീച്ചിങ് സൈക്കോമോട്ടർ സ്കിൽസ്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ഡെമോൺസ്ട്രേഷൻ. ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് പർട്ടിക്കുലർ മെത്തേഡ്. ഇനി ഫെർദർ റീഡിങ്ങിൽ നിങ്ങൾ സുധ അതുപോലെ തന്നെ നമ്മളുടെ കെ പി നീരജയും കൂടെ വായിക്കുക. അതിൻ്റെ അകത്തു നിന്ന് അഡീഷണൽ പോയിൻറ്റ്സ് ഉള്ളത് നോട്ടിൽ എഴുതിയിടാനായിട്ട് മറക്കരുത്. ആൻഡ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. സി യു ആൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ടോപ്പിക്. ടിൽ ദെൻ ബൈ.